സുഹൃത്തുക്കളെ നമസ്കാരം. ഒരിക്കൽ കൂടി വി ബി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ ഓണം വ്ളോഗാണ്. ഒന്നുമില്ല, ഒരു എന്താ പറയുക, നമുക്കൊരു ചെറിയ പൂക്കൾ ഇടണം, സദ്യ ഒരുക്കണം, സദ്യ കഴിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗിൽ. ചെറിയൊരു വ്ളോഗാണ്. അതിനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീടിനെ തൊട്ടടുത്തുള്ള പൂക്കളെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് ലുലുവിൽ മറ്റടുത്ത് മദീനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പൂവൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ പൂക്കൾ നമുക്ക് കിട്ടുന്നില്ല, ഇവിടെ ഫ്രഷ് പൂവുകൾ കിട്ടുന്നില്ല. കിട്ടിയ പൂവുകൾ എന്ന് വെച്ചാൽ വാടി കരിഞ്ഞ പൂവുകളും കിട്ടിയത്. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കുറച്ച് എന്താ പറയുക, ബോഗൻ വില്ല, അതുപോലെ തന്നെ വേലിക്ക് നിൽക്കുന്ന പേരറിയാത്തൊരു പൂവ്, പിന്നെ പച്ച കളറിന് വേണ്ടിയിട്ട് ഈ ഒരു പുല്ലാണ് അമ്മ പറിക്കണത്. അതുപോലെ തന്നെ കുറച്ച് ഗുൽമോഹർ പൂവ് കിട്ടിയിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് പാലപ്പൂവിൻ്റെ പാലപ്പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മപ്പോൾ നമ്മുടെ പൂക്കളം ഒരുക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ പൂക്കളൊന്നും പറിക്കാനുള്ള അനുവാദമൊന്നും ഇല്ല കേട്ടോ. പോലീസൊക്കെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നാലും വേദ ഭദ്ര വചനസ്തുതി, അത്യാവശ്യം ഒരു മൂന്നാല് കളറുള്ള പൂക്കളും കിട്ടി. പിന്നെ കുറച്ച് പറഞ്ഞ പോലെ കടലാസ് പൂക്കളും ഗ്രീനിന് വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പുല്ലുണ്ട്. അത്യാവശ്യം നമുക്കൊരു ചെറിയ കളടാനുള്ള ഫെസിലിറ്റി ഇപ്പം നമ്മൾ അതിലുണ്ട്. ഇതുപോലെ തന്നെ ഒരു കായ പൂവ് കായ ഇല കൊണ്ടാണ് ഓണക്കളം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡേറ്റ്, നമ്മുടെ സുഹൃത്തായിട്ടുള്ള മുത്തുക്ക കുറച്ച് ഡേറ്റ്സ് ഉണ്ടെന്നിട്ടുണ്ട്. ഞങ്ങൾ ഡേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഡേറ്റ്സിൻ്റെ കളറും കളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ സദ്യക്കുള്ള ഒരുക്കണം. നമ്മൾ തലേന്ന് തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അവിയൽ, സാമ്പാർ, കാബേജ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇതുണ്ടാവില്ല, നമുക്കെന്നാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മ പറഞ്ഞ കളം. കളം ഇന്നലെ രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള പൂക്കൾ വെച്ചിട്ട് ഒരു ലിമിറ്റഡ് കളമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ കളം ഉണ്ടാക്കിയത്. എന്നിരുന്നാൽ കൂടി കളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈശാഖും ഫാമിലിയും കുറച്ച് കഴിയുമ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. കുറച്ച് കറികൾ വൈശാഖും ഫാമിലിയാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. പായസം, കാബേജ്, കൂട്ടുകറി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വൈശാഖൻ ഫാമിലിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിൽ എല്ലാതര കറികളും വിളമ്പാണ്. കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ടും കൊറോണ കൊണ്ടുപോയിട്ടുള്ള ഓണമാണ് ഞങ്ങൾ വീണ്ടെടുക്കാനൊരു ശ്രമം നടത്തിയത്.
ഉണക്കോടി എടുത്തു, സദ്യ ഉണ്ടാക്കി, പൂക്കളം പൂക്കളം ഉണ്ടാക്കി. എന്താ പറയുക, സദ്യ ഒരുവിധം തരക്കേടില്ലാത്ത ഫുഡായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ സദ്യയോടുകൂടി ഈ വർഷത്തെ ഓണത്തോട് നമ്മൾ വിട പറയുകയാണ്. ഇനി അടുത്ത വർഷം കൊറോണ പോലുള്ള ഏതെങ്കിലും എന്താ പറയുക മഹാവ്യാധികളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ താരം അക്കിട്ടി ഫുഡ് കഴിഞ്ഞു, അപ്പോൾ അതൊക്കെ അലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലും മൂക്കിലും വായലും ഒക്കെ പായസവും തന്നെ കറികളൊക്കെ ആക്കിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ കോലം. ഇതോടുകൂടി നമ്മുടെ ഈ കൊച്ചു ഫാമിലി വ്ളോഗ് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് അടുത്ത ആഘോഷങ്ങളുമായി ഒത്തുചേരാം. അതുവരെ എല്ലാവർക്കും സ്നേഹാശംസകളോടെ വിബി ഫാമിലി വ്ളോഗ്സ്. ബൈ ബൈ.